വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻസ് എന്താണെന്നും അത്തരം ഫംഗ്ഷൻസിൻ്റെ കുറച്ച് എക്സാമ്പിൾസും അവ ട്രേസ് ചെയ്യുന്ന കേർവ്സിനെ പറ്റിയും എല്ലാം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി നമുക്ക് വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻസിൻ്റെ ലിമിറ്റ്സ്, കണ്ടിന്യൂറ്റി, ഡെറിവേറ്റീവ്സ് ഇവയെപ്പറ്റി നോക്കാം. ആദ്യം ലിമിറ്റ് ഓഫ് എ വെക്ടർ ഫംഗ്ഷൻ. കമ്പോണൻ്റ് ഫംഗ്ഷൻസിൻ്റെ ലിമിറ്റ്സിൻ്റെ ടേംസിലാണ് ഒരു വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ്റെ ലിമിറ്റ് ഡിഫൈൻ ചെയ്യുന്നത്. കൺസിഡർ ദി വെക്ടർ ഫംഗ്ഷൻ. വെക്ടർ ആർ ഓഫ് ടി ഈക്വൽ ടു വെക്ടർ എഫ് ഓഫ് ടി കോമ ജി ഓഫ് ടി കോമ എച്ച് ഓഫ് ടി, ഓർ വെക്ടർ ആർ ഓഫ് ടി ഈക്വൽ ടു എഫ് ഓഫ് ടി ഐ പ്ലസ് ജി ഓഫ് ടി ജെ പ്ലസ് എച്ച് ഓഫ് ടി കെ. ലെറ്റ് എ ബി എനി റിയൽ നമ്പർ. ലിമിറ്റ് ടി ടെൻഡിങ് ടു എ എഫ് ഓഫ് ടിയും ലിമിറ്റ് ടി ടെൻഡിങ് ടു എ ജി ഓഫ് ടിയും ലിമിറ്റ് ടി ടെൻഡിങ് ടു എച്ച് ഓഫ് ടിയും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ലിമിറ്റ് ടി ടെൻഡിങ് ടു എ വെക്ടർ ആർ ഓഫ് ടിയും എക്സിസ്റ്റ് ചെയ്യും. അത് ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്, ലിമിറ്റ് ടി ടെൻഡിങ് ടു എ വെക്ടർ ആർ ഓഫ് ടി ഈക്വൽ ടു വെക്ടർ ലിമിറ്റ് ടി ടെൻഡിങ് ടു എ എഫ് ഓഫ് ടി കോമ ലിമിറ്റ് ടി ടെൻഡിങ് ടു എ ജി ഓഫ് ടി കോമ ലിമിറ്റ് ടി ടെൻഡിങ് ടു എ എച്ച് ഓഫ് ടി. അതായത് കമ്പോണൻറ്റ് ഫംഗ്ഷൻസിൻ്റെ സെപ്പറേറ്റ് ലിമിറ്റ്സ്. എ എന്നുള്ള പോയിന്റിൽ ഏതെങ്കിലും ഒരു കമ്പോണൻറ്റ് ഫംഗ്ഷൻ്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ ലിമിറ്റ് ടി ടെൻഡിങ് ടു എ വെക്ടർ ആർ ഓഫ് ടിയും എക്സിസ്റ്റ് ചെയ്യുകയില്ല. ഇതുപോലെ തന്നെ നമുക്കൊരു പോയിന്റിലെ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ആൻഡ് ലിമിറ്റ്സും ലിമിറ്റ്സ് അറ്റ് ഇൻഫിനിറ്റിയും എല്ലാം ഡിഫൈൻ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ദി റൈറ്റ് ആൻഡ് ലിമിറ്റ് ഓഫ് വെക്ടർ ആർ ഓഫ് ടി അറ്റ് എ, ദാറ്റ് ഈസ് ലിമിറ്റ് ടി ടെൻഡിങ് ടു എ പ്ലസ് ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു വെക്ടർ ലിമിറ്റ് ടി ടെൻഡിങ് ടു എ പ്ലസ് എഫ് ഓഫ് ടി കോമ ലിമിറ്റ് ടി ടെൻഡിങ് ടു എ പ്ലസ് ജി ഓഫ് ടി കോമ ലിമിറ്റ് ടി ടെൻഡിങ് ടു എ പ്ലസ് എച്ച് ഓഫ് ടി, പ്രൊവൈഡഡ് ലിമിറ്റ് ടി ടെൻഡിങ് ടു എ പ്ലസ് എഫ് ഓഫ് ടി, ലിമിറ്റ് ടി ടെൻഡിങ് ടു എ പ്ലസ് ജി ഓഫ് ടി ആൻഡ് ലിമിറ്റ് ടി ടെൻഡിങ് ടു എ പ്ലസ് എച്ച് ഓഫ് ടി എക്സിസ്റ്റ്. എക്സാമ്പിൾസ് നമുക്ക് പിന്നീട് നോക്കാം. വെക്ടർ ഫംഗ്ഷൻ്റെ ലിമിറ്റ്സിൻ്റെ ഡെഫിനിഷനിൽ നിന്നും ഡയറക്റ്റ്ലി ഫോളോ ചെയ്യുന്ന റിസൾട്ടുകളാണ് നെക്സ്റ്റ് തിയറത്തിൽ പറയുന്നത്. തിയറം 9.1.1, പ്രോപ്പർട്ടീസ് ഓഫ് ലിമിറ്റ്സ്. ഇഫ് ലിമിറ്റ് ടി ടെൻഡിങ് ടു എ വെക്ടർ ആർ വൺ ഓഫ് ടി ഈക്വൽ ടു എൽ വൺ ആൻഡ് ലിമിറ്റ് ടി ടെൻഡിങ് ടു എ വെക്ടർ ആർ ടു ഓഫ് ടി ഈക്വൽ ടു എൽ ടു, ദെൻ ഫസ്റ്റ് വൺ ലിമിറ്റ് ടി ടെൻഡിങ് ടു എ സി ഇൻറ്റു വെക്ടർ ആർ വൺ ഓഫ് ടി ഈക്വൽ ടു സി ഇൻറ്റു എൽ വൺ വേർ സി ഈസ് എ സ്കേലർ. സെക്കൻഡ് വൺ ലിമിറ്റ് ടി ടെൻഡിങ് ടു എ വെക്ടർ ആർ വൺ ഓഫ് ടി പ്ലസ് വെക്ടർ ആർ ടു ഓഫ് ടി ഈക്വൽ ടു എൽ വൺ പ്ലസ് എൽ ടു, ആൻഡ് തേർഡ് വൺ ലിമിറ്റ് ടി ടെൻഡിങ് ടു എ വെക്ടർ ആർ വൺ ഓഫ് ടി ഇൻറ്റു വെക്ടർ ആർ ടു ഓഫ് ടി ഈക്വൽ ടു എൽ വൺ ഇൻറ്റു എൽ ടു. വെക്ടർ ആർ വൺ ഓഫ് ടി ഈക്വൽ ടു വെക്ടർ എഫ് വൺ ഓഫ് ടി കോമ ജി വൺ ഓഫ് ടി കോമ എച്ച് വൺ ഓഫ് ടിയും, വെക്ടർ ആർ ടു ഓഫ് ടി ഈക്വൽ ടു വെക്ടർ എഫ് ടു ഓഫ് ടി കോമ ജി ടു ഓഫ് ടി കോമ എച്ച് ടു ഓഫ് ടിയും ആണെങ്കിൽ സി ഇൻറ്റു വെക്ടർ ആർ വൺ ഓഫ് ടി ഈക്വൽ ടു വെക്ടർ സി എഫ് വൺ ഓഫ് ടി കോമ സി ജി വൺ ഓഫ് ടി കോമ സി എച്ച് വൺ ഓഫ് ടി. അതുപോലെ വെക്ടർ ആർ വൺ ഓഫ് ടി പ്ലസ് വെക്ടർ ആർ ടു ഓഫ് ടി ഈക്വൽ ടു വെക്ടർ എഫ് വൺ ഓഫ് ടി പ്ലസ് എഫ് ടു ഓഫ് ടി കോമ ജി വൺ ഓഫ് ടി പ്ലസ് ജി ടു ഓഫ് ടി കോമ എച്ച് വൺ ഓഫ് ടി പ്ലസ് എച്ച് ടു ഓഫ് ടി, ആൻഡ് വെക്ടർ ആർ വൺ ഓഫ് ടി ഇൻറ്റു വെക്ടർ ആർ ടു ഓഫ് ടി ഈക്വൽ ടു വെക്ടർ എഫ് വൺ ഓഫ് ടി ഇൻറ്റു എഫ് ടു ഓഫ് ടി കോമ ജി വൺ ഓഫ് ടി ഇൻറ്റു ജി ടു ഓഫ് ടി കോമ എച്ച് വൺ ഓഫ് ടി ഇൻറ്റു എച്ച് ടു ഓഫ് ടി. ആദ്യത്തേത് വെക്ടർ ഫംഗ്ഷൻസിൻ്റെ ലിമിറ്റ്സിൻ്റെ സ്കേലർ മൾട്ടിപ്പിൾ റൂൾ, സെക്കൻഡ് വൺ സം റൂൾ, ആൻഡ് തേർഡ് വൺ പ്രൊഡക്റ്റ് റൂൾ. സിംഗിൾ വേരിയബിൾ ഫംഗ്ഷൻസിൻ്റെ ലിമിറ്റ്സിൻ്റെ പ്രോപ്പർട്ടീസിനോട് സിമിലർ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് തന്നെയാണ് ഇവിടെയും. ഇതെല്ലാം വളരെ ഈസി ആയിട്ട് പ്രൂവ് ചെയ്യാവുന്നതാണ്. വേണമെങ്കിൽ ഫസ്റ്റ് വൺ പ്രൂവ് ചെയ്യാം. ലിമിറ്റ് ടി ടെൻഡിങ് ടു എ സി ഇൻറ്റു വെക്ടർ ആർ വൺ ഓഫ് ടി ഈക്വൽ ടു ലിമിറ്റ് ടി ടെൻഡിങ് ടു എ വെക്ടർ സി എഫ് വൺ ഓഫ് ടി കോമ സി ജി വൺ ഓഫ് ടി കോമ സി എച്ച് വൺ ഓഫ് ടി. എഫ് വൺ ഒരു സിംഗിൾ വേരിയബിൾ ഫംഗ്ഷനും സി ഒരു സ്കേലാറുമാണ്. സോ സി എഫ് വൺ ഓഫ് ടി ഈക്വൽ ടു സി ഇൻറ്റു എഫ് വൺ ഓഫ് ടി. അതുപോലെ തന്നെ ബാക്കി കമ്പോണൻറ്റ് ഫംഗ്ഷൻസും. സോ വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് ടി ടെൻഡിങ് ടു എ സി ഇൻറ്റു എഫ് വൺ ഓഫ് ടി കോമ സി ഇൻറ്റു ജി വൺ ഓഫ് ടി കോമ സി ഇൻറ്റു എച്ച് വൺ ഓഫ് ടി. ദെൻ ബൈ ദി ഡെഫിനേഷൻ ഓഫ് ലിമിറ്റ്സ് വിച്ച് ഇസ് ഈക്വൽ ടു വെക്ടർ ലിമിറ്റ് ടി ടെൻഡിങ് ടു എ സി ഇൻറ്റു എഫ് വൺ ഓഫ് ടി കോമ ലിമിറ്റ് ടി ടെൻഡിങ് ടു എ സി ഇൻറ്റു ജി വൺ ഓഫ് ടി കോമ ലിമിറ്റ് ടി ടെൻഡിങ് ടു എ സി ഇൻറ്റു എച്ച് വൺ ഓഫ് ടി. സി ഒരു കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് വിച്ച് ഇസ് ഈക്വൽ ടു സി ഇൻറ്റു ലിമിറ്റ് ടി ടെൻഡിങ് ടു എ എഫ് വൺ ഓഫ് ടി കോമ ലിമിറ്റ് ടി ടെൻഡിങ് ടു എ ജി വൺ ഓഫ് ടി കോമ ലിമിറ്റ് ടി ടെൻഡിങ് ടു എ എച്ച് വൺ ഓഫ് ടി. ദാറ്റ് ഈസ് സി ഇൻറ്റു ലിമിറ്റ് ടി ടെൻഡിങ് ടു എ വെക്ടർ ആർ വൺ ഓഫ് ടി ലിമിറ്റ് ടി ടെൻഡിങ് ടു എ വെക്ടർ ആർ വൺ ഓഫ് ടി ഈക്വൽ ടു എൽ വൺ ആയതുകൊണ്ട് വിച്ച് ഇസ് ഈക്വൽ ടു സി ഇൻറ്റു എൽ വൺ. സോ ലിമിറ്റ് ടി ടെൻഡിങ് ടു എ സി ഇൻറ്റു വെക്ടർ ആർ വൺ ഓഫ് ടി ഈക്വൽ ടു സി ഇൻറ്റു എൽ വൺ. ഇതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടിയിൽ പ്രൂവ് ചെയ്യുവാനുണ്ടായിരുന്നത്. ഇതുപോലെ തന്നെ ബാക്കി രണ്ട് പ്രോപ്പർട്ടീസും ഈസി ആയിട്ട് പ്രൂവ് ചെയ്യാവുന്നതാണ്.
നമുക്കിനി ഒരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ്റെ കണ്ടിന്യൂറ്റിയെ പറ്റി ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള സിംഗിൾ വേരിയബിൾ ഫംഗ്ഷൻസിൻ്റെ കണ്ടിന്യൂറ്റിയുടെ കണ്ടീഷൻസിനോട് സിമിലർ ആയിട്ടുള്ള കണ്ടീഷൻസ് തന്നെയാണ് ഇവിടെയും. സിംഗിൾ വേരിയബിൾ ഫംഗ്ഷൻസിൻ്റെ കേസിൽ നിങ്ങൾ സാധാരണയായിട്ട് കണ്ടിട്ടുണ്ടാവുക വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഈ ഫോമിലുള്ള ഫംഗ്ഷൻസ് ആയിരിക്കും. നമുക്കറിയാം ഒരു പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കണമെങ്കിൽ ആ പോയിന്റിൽ എന്തായാലും ഫംഗ്ഷൻ ഡിഫൈൻഡ് ആയിരിക്കണം. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാൻ ആ പോയിന്റിൽ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. ദെൻ എഫ് ഓഫ് എ ഡിഫൈൻഡ് ആണെങ്കിൽ എക്സ് ഈക്വൽ ടു എ എന്നുള്ള പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവാനുള്ള ബാക്കി കണ്ടീഷൻസ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എ എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ ലിമിറ്റിംഗ് വാല്യൂ എഫ് ഓഫ് എ ആയിരിക്കണം. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എ. ഇതിനോട് സിമിലർ ആയിട്ടുള്ള കണ്ടീഷൻസ് തന്നെയാണ് വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻസിൻ്റെ കേസിലും. എ വെക്റ്റർ ഫംഗ്ഷൻ വെക്റ്റർ ആർ ഈസ് സെറ്റ് ടു ബി കണ്ടിന്യൂസ് അറ്റ് എ ഇഫ് ഫസ്റ്റ് വൺ വെക്റ്റർ ആർ ഓഫ് എ ഈസ് ഡിഫൈൻഡ്, സെക്കൻഡ് വൺ ലിമിറ്റ് ടി ടെൻഡിങ് ടു എ വെക്റ്റർ ആർ ഓഫ് ടി എക്സിസ്റ്റ്, ആൻഡ് തേർഡ് വൺ ലിമിറ്റ് ടി ടെൻഡിങ് ടു എ വെക്റ്റർ ആർ ഓഫ് ടി ഈക്വൽ ടു വെക്റ്റർ ആർ ഓഫ് എ. ഒരു വെക്റ്റർ ഫംഗ്ഷൻ്റെ ലിമിറ്റ്സ് ഡിഫൈൻ ചെയ്യുന്നത് കമ്പോണൻറ്റ് ഫംഗ്ഷൻസിൻ്റെ ലിമിറ്റ്സ് യൂസ് ചെയ്തിട്ടായതുകൊണ്ട് വെക്റ്റർ ഫംഗ്ഷൻ വെക്റ്റർ ആറ് കണ്ടിന്യൂസ് ആവാനുള്ള കണ്ടീഷൻസ് നമുക്കിതുപോലെയും പറയാവുന്നതാണ്. വെക്റ്റർ ആർ ഓഫ് ടി ഈസ് കണ്ടിന്യൂസ് അറ്റ് ടി ഈക്വൽ ടു എ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദി കമ്പോണൻറ്റ് ഫംഗ്ഷൻസ് എഫ് ജി ആൻഡ് എച്ച് ആർ കണ്ടിന്യൂസ് അറ്റ് ടി ഈക്വൽ ടു എ. അതായത് വെക്റ്റർ ആറിൻ്റെ എല്ലാ കമ്പോണൻറ്റ് ഫംഗ്ഷൻസും ടി ഈക്വൽ ടു എ എന്നുള്ള പോയിന്റിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ വെക്റ്റർ ആറും ആ പോയിന്റിൽ കണ്ടിന്യൂസ് ആയിരിക്കുമെന്നും, നേരെ തിരിച്ച് വെക്റ്റർ ആറ് ടി ഈക്വൽ ടു എ എന്നുള്ള പോയിന്റിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ അതിൻ്റെ എല്ലാ കമ്പോണൻറ്റ് ഫംഗ്ഷൻസും ആ പോയിന്റിൽ കണ്ടിന്യൂസ് ആയിരിക്കുമെന്നുമാണ് ഇവിടെ പറയുന്നത്. ഇവിടെ കമ്പോണൻറ്റ് ഫംഗ്ഷൻസ് എല്ലാം സിംഗിൾ വേരിയബിൾ ഫംഗ്ഷൻസ് ആണ്. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എക്സിന് പകരം ടി ആണെന്ന് മാത്രം. അവ ടി ഈക്വൽ ടു എ എന്നുള്ള പോയിന്റിൽ കണ്ടിന്യൂസ് ആവാനുള്ള കണ്ടീഷൻസ് ആണ് നമ്മൾ ആദ്യം പറഞ്ഞത്. ഇനി നമുക്കൊരു വെക്റ്റർ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്സ് കൂടി ഡിഫൈൻ ചെയ്യാം. സിംഗിൾ വേരിയബിൾ ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ്സ് ഡിഫൈൻ ചെയ്തതിനോട് സിമിലർ ആയിട്ടാണ് ഇവിടെയും ഡെറിവേറ്റീവ്സ് ഡിഫൈൻ ചെയ്യുന്നത്. നിങ്ങൾ ആദ്യം ലിമിറ്റ്സ് യൂസ് ചെയ്ത് ഒരു സിംഗിൾ വാല്യൂഡ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്സ് ഡിഫൈൻ ചെയ്യുന്നത് പഠിച്ചിട്ടുണ്ടായിരിക്കും. ഡെറിവേറ്റീവ് യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പൾ എന്നാണ് അതിനെ പറയുന്നത്. എഫ് ഓഫ് എക്സ് ഒരു സിംഗിൾ വാല്യൂഡ് ഫംഗ്ഷൻ ആണെന്ന് അസ്യൂം ചെയ്യുന്നു. ആ ഫംഗ്ഷൻ്റെ ഡൊമൈനിലെ ആർബിട്രറി പോയിൻ്റ് എക്സിലെ ഫംഗ്ഷൻ എഫിൻ്റെ ഡെറിവേറ്റീവ് ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻഡിങ് ടു സീറോ എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഓൾ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് പ്രൊവൈഡഡ് ദി ലിമിറ്റ് എക്സിസ്റ്റ്. ഫംഗ്ഷൻ എഫിൻ്റെ ഡൊമൈനിലെ ഒരു പോയിൻ്റ് എക്സിൽ നിന്നും ഡെൽറ്റ എക്സ് ഡിസ്റ്റൻസ് മൂവ് ചെയ്താൽ ആ ഫംഗ്ഷൻ്റെ വാല്യൂവിലുണ്ടാകുന്ന റേറ്റ് ഓഫ് ചേഞ്ചിനെയാണ് എഫ് ഡാഷ് ഓഫ് എക്സ് ഡിനോട്ട് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ ലിമിറ്റ് ഏതെല്ലാം പോയിന്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ അവിടെയെല്ലാം ഫംഗ്ഷൻ എഫ് ഡിഫറൻഷ്യബിൾ ആയിരിക്കും. അത്തരമൊരു പോയിൻ്റ് എക്സിലെ ഡെറിവേറ്റീവിനെയാണ് എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ഈ നൊട്ടേഷൻ നമ്മൾ ഓൾറെഡി യൂസ് ചെയ്ത് കഴിഞ്ഞു. ദെൻ ഇതിനുശേഷം നിങ്ങൾ ഡിഫറൻസിയേഷൻ റൂൾസ് യൂസ് ചെയ്ത് ലിമിറ്റ്സ് യൂസ് ചെയ്യാതെ തന്നെ ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കുന്നത് പഠിച്ചിട്ടുണ്ടായിരിക്കും. പിന്നീട് അത് യൂസ് ചെയ്തിട്ടായിരിക്കും ഡെറിവേറ്റീവ്സ് കണ്ടുപിടിച്ചിരുന്നത്. അതുപോലെ തന്നെ വെക്റ്റർ ഫംഗ്ഷൻസിൻ്റെ കേസിലും നമ്മൾ ആദ്യം ലിമിറ്റ്സ് യൂസ് ചെയ്ത് ഡെറിവേറ്റീവ്സ് ഡിഫൈൻ ചെയ്യുന്നു. അതിനുശേഷം കമ്പോണൻറ്റ് ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ്സ് യൂസ് ചെയ്ത് ലിമിറ്റ്സ് യൂസ് ചെയ്യാതെ തന്നെ വെക്റ്റർ ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കുന്നു. സോ നമുക്ക് ആദ്യം ലിമിറ്റ് യൂസ് ചെയ്തിട്ടുള്ള വെക്റ്റർ ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ്സിൻ്റെ ഡെഫിനേഷൻ നോക്കാം. ദി ഡെറിവേറ്റീവ് ഓഫ് ദി വെക്റ്റർ ഫംഗ്ഷൻ വെക്റ്റർ ആർ ഈസ് വെക്റ്റർ ആർ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ ടി ടെൻഡിങ് ടു സീറോ വൺ ബൈ ഡെൽറ്റ ടി ഇൻറ്റു വെക്റ്റർ ആർ ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി മൈനസ് വെക്റ്റർ ആർ ഓഫ് ടി ഫോർ ഓൾ ടി ഫോർ വിത്ത് ദി ലിമിറ്റ് എക്സിസ്റ്റ്. കമ്പോണൻറ്റ് ഫംഗ്ഷൻസിൻ്റെ ഡിഫറൻസിയേഷൻ റൂൾസ് യൂസ് ചെയ്ത് ഡെറിവേറ്റീവ്സ് കണ്ടുപിടിച്ച് അത് യൂസ് ചെയ്ത് വെക്റ്റർ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്ന രീതിയാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത്. വെക്റ്റർ ഫംഗ്ഷൻ വെക്റ്റർ ആറിൻ്റെ ഡെറിവേറ്റീവിനെ ഡി ആർ ബൈ ഡി ടി എന്നും ഡിനോട്ട് ചെയ്യാറുണ്ട്. ഒരു വെക്റ്റർ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കമ്പോണൻറ്റ് ഫംഗ്ഷൻസിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് സിമ്പിളായിട്ട് കണ്ടുപിടിക്കുവാൻ സാധിക്കുമെന്നാണ് നെക്സ്റ്റ് തിയറത്തിൽ പറയുന്നത്. ആ റിസൾട്ട് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോബ്ലംസ് ചെയ്യുന്നത്. തിയറം 9.1.2 ഡിഫറൻസിയേഷൻ ഓഫ് കമ്പോണൻസ്. ഇഫ് വെക്റ്റർ ആർ ഓഫ് ടി ഈക്വൽ ടു വെക്റ്റർ എഫ് ഓഫ് ടി കോമ ജി ഓഫ് ടി കോമ എച്ച് ഓഫ് ടി വേർ എഫ് ജി ആൻഡ് എച്ച് ആർ ഡിഫറൻഷ്യബിൾ ദെൻ വെക്റ്റർ ആർ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു വെക്റ്റർ എഫ് ഡാഷ് ഓഫ് ടി കോമ ജി ഡാഷ് ഓഫ് ടി കോമ എച്ച് ഡാഷ് ഓഫ് ടി. നമുക്ക് ഈ തിയറത്തിൻ്റെ പ്രൂഫ് നോക്കാം. വെക്റ്റർ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവിൻ്റെ ഡെഫിനിഷനിൽ നിന്നും
vector r dash of t equal to limit delta t tending to 0 1 by delta t into vector r of t plus delta t minus vector r of t. Vector r of t equal to vector f of t comma g of t comma h of t. Vector r of t plus delta t equal to vector f of t plus delta t comma g of t plus delta t comma h of t plus delta t. അത് യൂസ് ചെയ്താൽ വെക്റ്റർ ആർ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ ടി ടെൻഡിങ് ടു സീറോ വൺ ബൈ ഡെൽറ്റ ടി ഇൻറ്റു വെക്റ്റർ എഫ് ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി കോമ ജി ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി കോമ എച്ച് ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി മൈനസ് വെക്റ്റർ എഫ് ഓഫ് ടി കോമ ജി ഓഫ് ടി കോമ എച്ച് ഓഫ് ടി. ദൻ നമുക്ക് രണ്ട് വെക്റ്റേഴ്സ് എങ്ങനെയാണ് സബ്ട്രാക്ട് ചെയ്യേണ്ടതെന്ന് അറിയാം. കമ്പോണൻറ്റ് വൈസ് സബ്ട്രാക്ട് ചെയ്താൽ മതി. സോ വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ ടി ടെൻഡിങ് ടു സീറോ 1 by delta t into vector f of t plus delta t minus f of t comma g of t plus delta t minus g of t comma h of t plus delta t minus h of t. Vector functions in the limits കാണുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു. കമ്പോണൻ്റ് വൈസ് ലിമിറ്റ് കണ്ടാൽ മതി. സോ വിച്ച് ഇസ് ഈക്വൽ ടു വെക്റ്റർ ലിമിറ്റ് ഡെൽറ്റ ടി ടെൻഡിങ് ടു സീറോ 1 by delta t into f of t plus delta t minus f of t കോമ ലിമിറ്റ് ഡെൽറ്റ ടി ടെൻഡിങ് ടു സീറോ വൺ ബൈ ഡെൽറ്റ ടി ഇൻറ്റു ജി ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി മൈനസ് ജി ഓഫ് ടി കോമ ലിമിറ്റ് ഡെൽറ്റ ടി ടെൻഡിങ് ടു സീറോ വൺ ബൈ ഡെൽറ്റ ടി ഇൻറ്റു എച്ച് ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി മൈനസ് എച്ച് ഓഫ് ടി. എഫ് ജി ആൻഡ് എച്ച് ഇവ സിംഗിൾ വേരിയബിൾ ഫംഗ്ഷൻസ് ആണ്. അവയുടെ ഡെറിവേറ്റീവിൻ്റെ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻഡിങ് ടു സീറോ എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഓൾ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് എന്നുള്ളത് എഫ് ഡാഷ് ഓഫ് എക്സ് ആണ്. ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എക്സിന് പകരം ടി ആണെന്ന് മാത്രം. സോ ഫസ്റ്റ് കമ്പോണൻ്റ് ലിമിറ്റ് ഡെൽറ്റ ടി ടെൻഡിങ് ടു സീറോ എഫ് ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി മൈനസ് എഫ് ഓഫ് ടി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി എന്നുള്ളത് എഫ് ഡാഷ് ഓഫ് ടി ആണ്. അതുപോലെ സെക്കൻഡ് കമ്പോണൻ്റ് ജി ഡാഷ് ഓഫ് ടി, തേർഡ് കമ്പോണൻ്റ് എച്ച് ഡാഷ് ഓഫ് ടി. സോ വെക്റ്റർ ആർ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു വെക്റ്റർ എഫ് ഡാഷ് ഓഫ് ടി കോമ ജി ഡാഷ് ഓഫ് ടി കോമ എച്ച് ഡാഷ് ഓഫ് ടി. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യുവാനുണ്ടായിരുന്നത്. ഇനി നമുക്കൊരു സ്മൂത്ത് കർവ് എന്താണെന്ന് നോക്കാം. ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു വെക്റ്റർ ഫംഗ്ഷനാണ് വെക്റ്റർ ആർ എന്ന് വിചാരിക്കുക. ആ വെക്റ്റർ ഫംഗ്ഷൻ്റെ എല്ലാ കമ്പോണൻറ്റ് ഫംഗ്ഷൻസിനും കണ്ടിന്യൂസ് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്സ് ഉണ്ടായിരിക്കുകയും ഡൊമെയിനിൻ്റെ ഇൻറ്റീരിയറിലെ, അതായത് ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിലെ എല്ലാ പോയിൻറ്സിനും വെക്റ്റർ ആർ ഡാഷ് ഓഫ് ടി നോൺ സീറോയും ആണെങ്കിൽ വെക്റ്റർ ഫംഗ്ഷൻ ആർ ഒരു സ്മൂത്ത് ഫംഗ്ഷനാണെന്ന് പറയും. ആ ഫംഗ്ഷൻ ട്രേസ് ചെയ്യുന്ന കേവിനെ ഒരു സ്മൂത്ത് കേവ് എന്ന് വിളിക്കും. സോ ഒരു വെക്റ്റർ ഫംഗ്ഷൻ വെക്റ്റർ ആർ ട്രേസ് ചെയ്യുന്ന കേവ് സ്മൂത്ത് ആണെന്ന് പറയുവാനുള്ള കണ്ടീഷൻസ് വെക്റ്റർ ആറിൻ്റെ എല്ലാ കമ്പോണൻറ്റ് ഫംഗ്ഷൻസിനും കണ്ടിന്യൂസ് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്സ് ഉണ്ടായിരിക്കണം. അതുപോലെ ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിലെ ഏത് പോയിൻ്റ് ടി ചൂസ് ചെയ്താലും വെക്റ്റർ ആർ ഡാഷ് ഓഫ് ടി നോൺ സീറോയും ആയിരിക്കണം. ഇനി നമുക്ക് പ്രോബ്ലംസ് നോക്കാം. ഫസ്റ്റ് വൺ, ഗിവൺ ദാറ്റ് വെക്റ്റർ ആർ ഓഫ് ടി ഈക്വൽ ടു സൈൻ ടു ടി ബൈ ടി ഐ പ്ലസ് ടി മൈനസ് ടു ഹോൾ റേസ് ടു ഫൈവ് ജെ പ്ലസ് ടി എൽ എൻ ടി കെ ഫൈൻ ലിമിറ്റ് ടി ടെൻഡിങ് ടു സീറോ പ്ലസ് വെക്റ്റർ ആർ ഓഫ് ടി. ഇവിടെ ഒരു വെക്റ്റർ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ആ ഫംഗ്ഷൻ്റെ പോയിൻ്റ് സീറോയിലുള്ള റൈറ്റ് ആൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കുവാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. തന്നിട്ടുള്ള വെക്റ്റർ ഫംഗ്ഷൻ്റെ കമ്പോണൻ്റ് ഫംഗ്ഷൻസ് എഫ് ഓഫ് ടി ഈക്വൽ ടു സൈൻ ടു ടി ഡിവൈഡഡ് ബൈ ടി, ജി ഓഫ് ടി ഈക്വൽ ടു ടി മൈനസ് ടു ഹോൾ റേസ് ടു ഫൈവ് ആൻഡ് എച്ച് ഓഫ് ടി ഈക്വൽ ടു ടി എൽ എൻ ടി. നമുക്കറിയാം ഒരു വെക്റ്റർ ഫംഗ്ഷൻ്റെ ഏതെങ്കിലും പോയിൻറ്റിലെ ലിമിറ്റിംഗ് വാല്യൂ കണ്ടുപിടിക്കുവാൻ വേണ്ടി കമ്പോണൻ്റ് വൈസ് ലിമിറ്റ് കണ്ടുപിടിച്ചാൽ മതിയെന്ന്. അവയെല്ലാം എക്സിസ്റ്റ് ചെയ്താൽ മാത്രമേ ആ പോയിൻറ്റിൽ വെക്റ്റർ ഫംഗ്ഷനെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുകയുള്ളൂ. സോ ഓരോ കമ്പോണൻറ്റ് ഫംഗ്ഷൻസിൻ്റെയും പോയിൻറ്റ് സീറോയിലുള്ള റൈറ്റ് ആൻഡ് ലിമിറ്റ് ആദ്യം കണ്ടുപിടിക്കുന്നു. നമുക്കറിയാം ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സീറോ പ്ലസ് സൈൻ എക്സ് ബൈ എക്സ് എന്നുള്ളത് വൺ ആണെന്ന്. ജനറലായിട്ട് പറയുമ്പോൾ ലിമിറ്റ് എ എക്സ്റ്റെൻഡിങ് ടു സീറോ പ്ലസ് സൈൻ എ എക്സ് ബൈ എ എക്സ് എന്നുള്ളത് വൺ ആണ്. എക്സ്റ്റെൻഡിങ് ടു സീറോ പ്ലസ് ആണെങ്കിൽ എ എക്സ്റ്റെൻഡിങ് ടു സീറോ പ്ലസ് ആയതുകൊണ്ട് ഇപ്പോൾ പറഞ്ഞ റിസൾട്ട് ഇതുപോലെയും പറയാവുന്നതാണ്. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സീറോ പ്ലസ് സൈൻ എ എക്സ് ബൈ എ എക്സ് ഈക്വൽ ടു വൺ. ഇതാണ് ഫസ്റ്റ് കമ്പോണൻറ്റിൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കുവാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇവിടെ സൈനിൻ്റെ ആർഗ്യുമെൻറ്റ് ടു ടി ആണ്, ഡിനോമിനേറ്ററിൽ ടിയും. സോ നമ്മൾ ആദ്യം ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ടു മൾട്ടിപ്ലൈ ചെയ്യുന്നു. സൈൻ ടു ടി ഡിവൈഡഡ് ബൈ ടു ടി ഈ ഫോമിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. സോ ലിമിറ്റ് ടി ടെൻഡിങ് ടു സീറോ പ്ലസ് എഫ് ഓഫ് ടി ഈക്വൽ ടു
limit t tending to 0 plus sine 2t by t, which is equal to limit t tending to 0 plus 2 into sine 2t divided by 2t, which is equal to 2 into limit t tending to 0 plus sine 2t by 2t. Limit t tending to 0 plus sine 2t by 2t is 1, which is equal to 2 into 1, which is equal to 2. Then second one, polynomial function aanu, easy aayittu limit evaluate cheyyam. Limit t tending to 0 plus g of t equal to limit t tending to 0 plus t minus 2 whole raised to 5, which is equal to 0 minus 2 whole raised to 5, which is equal to minus 32. Then limit t tending to 0 plus h of t equal to limit t tending to 0 plus t ln t. നമുക്കറിയാം ലിമിറ്റ് ടി ടെൻഡിങ് ടു സീറോ പ്ലസ് എൽ എൻ ടി മൈനസ് ഇൻഫിനിറ്റി ആണെന്ന്. സോ സീറോ ഇൻറ്റു മൈനസ് ഇൻഫിനിറ്റി എന്നുള്ള ഫോമുല ആണ് ഈ ലിമിറ്റ്. ടി ഈക്വൽ ടു വൺ ബൈ വൺ ബൈ ടി ആയതുകൊണ്ട് വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് ടി ടെൻഡിങ് ടു സീറോ പ്ലസ് എൽ എൻ ടി ഡിവൈഡഡ് ബൈ വൺ ബൈ ടി. ലിമിറ്റ് ടി ടെൻഡിങ് ടു സീറോ പ്ലസ് വൺ ബൈ ടി ഇൻഫിനിറ്റി ആയതുകൊണ്ട് ഈ ലിമിറ്റ് ഇപ്പോൾ മൈനസ് ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി എന്നുള്ള ഫോമുല ആയി. ഇനി നമുക്ക് എൽ ഹോപ്പിറ്റൽസ് റൂൾ അപ്ലൈ ചെയ്യാം. ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും സെപ്പറേറ്റ് ആയിട്ട് വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. എൽ എൻ ടിയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി വൺ ബൈ ടി ആണ്. അതുപോലെ വൺ ബൈ ടിയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി മൈനസ് വൺ ബൈ ടി സ്ക്വയർ. ഇത് രണ്ടും യൂസ് ചെയ്യുമ്പോൾ എൽ ഹോപ്പിറ്റൽസ് റൂൾ അപ്ലൈ ചെയ്താൽ ഇസ് ഈക്വൽ ടു ലിമിറ്റ് ടി ടെൻഡിങ് ടു സീറോ പ്ലസ് വൺ ബൈ ടി ഡിവൈഡഡ് ബൈ മൈനസ് വൺ ബൈ ടി സ്ക്വയർ. അതൊന്ന് അറേഞ്ച് ചെയ്താൽ ഇസ് ഈക്വൽ ടു ലിമിറ്റ് ടി ടെൻഡിങ് ടു സീറോ പ്ലസ് മൈനസ് ടി സ്ക്വയർ ഡിവൈഡഡ് ബൈ ടി, വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് ടി ടെൻഡിങ് ടു സീറോ പ്ലസ് മൈനസ് ടി. അത് സീറോയാണ്. സോ ലിമിറ്റ് ടി ടെൻഡിങ് ടു സീറോ പ്ലസ് എച്ച് ഓഫ് ടി സീറോയാണ്. ഇപ്പോൾ എല്ലാ കമ്പോണൻറ്റ് ഫംഗ്ഷൻസിൻ്റെയും പോയിൻറ്റ് സീറോയിലുള്ള റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടു കഴിഞ്ഞു. സോ ലിമിറ്റ് ടി ടെൻഡിങ് ടു സീറോ പ്ലസ് വെക്റ്റർ ആർ ഓഫ് ടിയും എക്സിസ്റ്റ് ചെയ്യും. നൗ ബൈ ഡെഫിനിഷൻ ലിമിറ്റ് ടി ടെൻഡിങ് ടു സീറോ പ്ലസ് വെക്റ്റർ ആർ ഓഫ് ടി ഈക്വൽ ടു ലിമിറ്റ് ടി ടെൻഡിങ് ടു സീറോ പ്ലസ് സൈൻ ടു ടി ബൈ ടി ഐ പ്ലസ് ലിമിറ്റ് ടി ടെൻഡിങ് ടു സീറോ പ്ലസ് ടി മൈനസ് ടു റേസ് ടു ഫൈവ് ജെ പ്ലസ് ലിമിറ്റ് ടി ടെൻഡിങ് ടു സീറോ പ്ലസ് ടി എൽ എൻ ടി കെ, വിച്ച് ഇസ് ഈക്വൽ ടു ടു വൈ മൈനസ് തേർട്ടി ടു ജെ പ്ലസ് സീറോ കെ, വിച്ച് ഇസ് ഈക്വൽ ടു ടു വൈ മൈനസ് തേർട്ടി ടു ജെ. ഇതാണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനുണ്ടായിരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻ വെക്റ്റർ ആർ ഡാഷ് ഓഫ് ടി ഫോർ ദി വെക്റ്റർ ഫംഗ്ഷൻ വെക്റ്റർ ആർ ഓഫ് ടി ഈക്വൽ ടു വെക്റ്റർ ടി കോസ് ടി മൈനസ് സൈൻ ടി കോമ ടി പ്ലസ് കോസ് ടി. ഇവിടെ തന്നിരിക്കുന്ന വെക്റ്റർ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. കമ്പോണൻറ്റ് ഫംഗ്ഷൻസ് ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ അവയുടെ ഡെറിവേറ്റീവ്സ് ഡിഫറൻസിയേഷൻ റൂൾസ് യൂസ് ചെയ്ത് കണ്ടുപിടിച്ച് വെക്റ്റർ ആർ ഡാഷ് ഓഫ് ടി ഒപ്റ്റെയിൻ ചെയ്യാമെന്ന് തിയറം 9.1.2 നമ്മൾ പ്രൂവ് ചെയ്തിരുന്നു. ഇവിടെ തന്നിരിക്കുന്ന വെക്റ്റർ ഫംഗ്ഷൻ്റെ കമ്പോണൻറ്റ് ഫംഗ്ഷൻസ് എഫ് ഓഫ് ടി ഈക്വൽ ടു ടി കോസ് ടി മൈനസ് സൈൻ ടി, ജി ഓഫ് ടി ഈക്വൽ ടു ടി പ്ലസ് കോസ് ടി. അവ രണ്ടും ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻസ് ആണ്. സോ തിയറം 9.1.2 അപ്ലിക്കബിൾ ആണ്. ആദ്യം എഫ് ഡാഷ് ഓഫ് ടി ഇവാലുവേറ്റ് ചെയ്യാം. ടി കോസ് ടിയുടെ ഡെറിവേറ്റീവ് കാണാൻ പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്യണം. അതിൻ്റെ ഡെറിവേറ്റീവ് ടി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് കോസ് ടി പ്ലസ് കോസ് ടി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ടി, ദാറ്റ് ഈസ് ടി ഇൻറ്റു മൈനസ് സൈൻ ടി പ്ലസ് കോസ് ടി ഇൻറ്റു വൺ. അതുപോലെ മൈനസ് സൈൻ ടിയുടെ ഡെറിവേറ്റീവ് മൈനസ് കോസ് ടി. സോ എഫ് ഡാഷ് ഓഫ് ടി ഈക്വൽ ടു മൈനസ് ടി സൈൻ ടി പ്ലസ് കോസ് ടി മൈനസ് കോസ് ടി, വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ടി സൈൻ ടി. ആൻഡ് ജി ഡാഷ് ഓഫ് ടി ഈക്വൽ ടു വൺ മൈനസ് സൈൻ ടി. ദെയർഫോർ വെക്റ്റർ ആർ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു വെക്റ്റർ മൈനസ് ടി സൈൻ ടി കോമ വൺ മൈനസ് സൈൻ ടി. ഇത് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻ വെക്റ്റർ ആർ ഡാഷ് ഓഫ് ടി ഫോർ ദി വെക്റ്റർ ഫംഗ്ഷൻ വെക്റ്റർ ആർ ഓഫ് ടി ഈക്വൽ ടു ടി സ്ക്വയർ ഐ പ്ലസ് ടി ക്യൂബ് ജെ പ്ലസ് ടാൻ ഇൻവേഴ്സ് ഓഫ് ടി കെ. തന്നിട്ടുള്ള വെക്റ്റർ ഫംഗ്ഷൻ്റെ കമ്പോണൻറ്റ് ഫംഗ്ഷൻസ് എഫ് ഓഫ് ടി ഈക്വൽ ടു ടി സ്ക്വയർ, ജി ഓഫ് ടി ഈക്വൽ ടു ടി ക്യൂബ് ആൻഡ് എച്ച് ഓഫ് ടി ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് ടി. ഇവയെല്ലാം ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻസ് ആണ്. സോ വെക്റ്റർ ആർ ഡാഷ് ഓഫ് ടിയും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് കമ്പോണൻറ്റ് ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കാം. എഫ് ഡാഷ് ഓഫ് ടി ടു ടി, അതുപോലെ ജി ഡാഷ് ഓഫ് ടി എന്നുള്ളത് ത്രീ ടി സ്ക്വയർ, ആൻഡ് എച്ച് ഡാഷ് ഓഫ് ടി ഈക്വൽ ടു വൺ ബൈ വൺ പ്ലസ് ടി സ്ക്വയർ. ദെയർഫോർ വെക്റ്റർ ആർ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു ടു ടി ഐ പ്ലസ് ത്രീ ടി സ്ക്വയർ ജെ പ്ലസ് വൺ ബൈ വൺ പ്ലസ് ടി സ്ക്വയർ കെ.
ഇത് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്.